നോക്കൂ, താങ്കൾ പറയുന്നത് പോലെ തന്നെ ഇവിടെ കൊടപ്പനക്കൽ തറവാട്ടിലെത്തിയപ്പോൾ നല്ല പ്രചാരകനാണെന്ന് പറഞ്ഞു, ഊഷ്മളമായ വരവേൽപ്പ് കിട്ടി. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം NSS ഒരു ലാൻഡ് മാർക്ക് വിസിറ്റ് നടത്തി. ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾ ആകെ തന്നെയും ശശി തരൂരിനെ തോളിലേറ്റിക്കൊണ്ട് നടക്കുന്നു. അതിലൊന്നും ഒരു തർക്കവുമില്ല. അതിനകത്ത് ഒരു എക്സസ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം സംശയിച്ചത്. നോക്കൂ, അതിനൊരു പ്രധാനപ്പെട്ട വേറൊരു വശം കൂടിയുണ്ട്. നോക്കൂ, ഇതൊക്കെ വേണമെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു പ്ലാറ്റ്ഫോം വേണമല്ലോ. ആ പ്ലാറ്റ്ഫോം ശശി തരൂറിന് ഉണ്ടായിരുന്നു. അദ്ദേഹം ACC പ്രസിഡൻ്റായി മത്സരിക്കുമ്പോൾ അദ്ദേഹം ഒരു കോൺഗ്രസ്സിൽ തിരഞ്ഞെടുപ്പ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ആ നിലയിലൊരു ജനാധിപത്യ ബോധം, കോൺഗ്രസിൻ്റെ ജനാധിപത്യ ബോധം പുറം ലോകത്തേക്ക് കാണിച്ചു കൊടുത്തു എന്നൊക്കെയുള്ളൊരു ഇമേജ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ എന്താ വരാൻ പോകുന്നത്? അടുത്ത മാസം ACC പ്ലീനറിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തക സമിതിയിലേക്ക് ഒന്നുകിൽ നേരിട്ട് പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യണം, അതല്ല എങ്കിൽ മത്സരിക്കണം. ഇത് വലിയ കടമ്പയാണ്. ശശി തരൂർ ഏത് തരത്തിലാണ് സംഘടനയിൽ മുന്നോട്ട് പോകുന്നത് എന്നതിനനുസരിച്ചായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്യണോ അദ്ദേഹം മത്സരിക്കാൻ വിടണോ എന്ന കാര്യത്തിൽ ACC തീരുമാനമെടുക്കുക. അദ്ദേഹം പ്രാഥമിക കമ്മിറ്റിയിൽ ഇല്ലല്ലോ. അപ്പോൾ ആ നിലയിലൊരു വിമത ഛായ ശശി തരൂർ ഇപ്പോൾ വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത് എത്ര കണ്ട് അദ്ദേഹത്തിന് ഈ പ്ലാറ്റ്ഫോമിൽ അടിയുറച്ച് നിൽക്കുന്നതിന് ഗുണകരമാണ്. അവിടെയാണ് പ്രശ്നം. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പാർട്ടി രാഷ്ട്രീയത്തില് പ്രത്യേകിച്ച് കോൺഗ്രസ് പോലുള്ള ഒരു ജനാധിപത്യ പാർട്ടിയിൽ, കുറെ അയഞ്ഞ സംവിധാനമുള്ള ഒരു പാർട്ടിയിൽ, ഇത് CPM പോലുള്ള ഒരു കേഡർ സ്വഭാവമുള്ള പാർട്ടിയല്ല, കോൺഗ്രസ് പോലുള്ള ഒരു പാർട്ടിയിൽ കരുത്തവനെ മാത്രം അംഗീകരിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഈ പാർട്ടി സംവിധാനത്തിന്. നിങ്ങൾക്ക് ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തി തെളിയിച്ചാൽ മാത്രം നിങ്ങൾക്ക് നിങ്ങളെ അംഗീകരിക്കുക, നിങ്ങൾക്ക് അർഹമായ സ്ഥാനങ്ങൾ കിട്ടുക എന്നുള്ളൊരു സ്വഭാവം, അതായത് അവഗണിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമാണ്, ഒരു ശക്തിയാണ് എന്ന് ബോധ്യപ്പെടുത്തിയാൽ മാത്രം അംഗീകാരം കിട്ടുന്ന പാർട്ടി ഒരു സ്വഭാവമുണ്ട് കോൺഗ്രസിനകത്ത്. അപ്പൊ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ അദ്ദേഹത്തിനെതിരെ ഉണ്ടായ വിമർശനങ്ങളിലൊന്ന് അദ്ദേഹത്തിന് സംഘടനാപരമായ വലിയ സ്വാധീനമില്ല, പരിചയമില്ല. നേരത്തെ ശ്രീകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ പാർലമെന്ററി രംഗത്ത് അദ്ദേഹം കരുത്തരാണെങ്കിലും സംഘടനാ പ്രവർത്തന രംഗത്ത് അദ്ദേഹം ശിശുവാണ് എന്നുള്ള നിരീക്ഷണമാണ് അദ്ദേഹത്തിന്റെ എതിരാളികൾ മുന്നോട്ട് വെച്ച് അദ്ദേഹം പ്രസിഡന്റായി മത്സരിച്ചപ്പോൾ. അപ്പോൾ അദ്ദേഹത്തിന് സ്വയം ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതുണ്ട്. ഈ പറയുന്നത് പോലെ സംഘടനയ്ക്കകത്ത് പൊതുസമൂഹത്തിനുള്ളിൽ കേവലം ഒരു MP എഴുത്തുകാരൻ പ്രഭാഷകൻ എന്നതിനപ്പുറത്ത് രാഷ്ട്രീയമായിട്ടും ഈ പാർട്ടിക്കകത്ത് എന്നെ തുണയ്ക്കാൻ അല്ലെങ്കിൽ എന്നോടൊപ്പം നിൽക്കാൻ വലിയ വിഭാഗം ഒരു പ്രവർത്തക സമൂഹമുണ്ട്, അല്ലെങ്കിൽ നേതാക്കളുണ്ട്, ജനവിഭാഗങ്ങളുണ്ട് എന്ന് സ്ഥാപിച്ചുകൊണ്ട് മാത്രം സ്വയം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തനിക്ക് കിട്ടേണ്ടത് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു പരുവത്തിലേക്ക്, ആ ഒരു അവസ്ഥയിലേക്ക് നേതൃത്വം അദ്ദേഹത്തെ കൊണ്ടുവന്ന് എത്തിച്ചു എന്നത് ഒരു വസ്തുതയാണ്. അതും നമ്മൾ അവഗണിച്ചിട്ട് കാര്യമില്ല. അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ, ആ ഘട്ടത്തിൽ പലരും ഉന്നയിച്ച ആരോപണങ്ങൾ ശശി തരൂർ എന്ന വ്യക്തിയുടെ വ്യക്തിത്വത്തെ വല്ലാതെ കുറച്ച് കാണിക്കുന്ന ഒരു രീതിയിലായിരുന്നു. പലരും അതിന് വിട്ട പ്രതികരണങ്ങൾ നടത്തി അദ്ദേഹത്തെ ഏതെല്ലാം രീതിയിൽ കൊച്ചാക്കാൻ കഴിയുമോ ആ രീതിയിലൊക്കെ അവർ ശ്രമിക്കുകയും ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിലും ഒരു വാശി ഉണ്ടാകാം, ഇങ്ങനെ കൊച്ചാക്കാൻ ശ്രമിച്ചവരെക്കാൾ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പാർട്ടിക്കകത്ത് പാർട്ടി പ്രവർത്തകർക്കിടയിൽ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന സമൂഹങ്ങൾക്കിടയിൽ ഇവർക്കൊക്കെ സൃഷ്ടിക്കാൻ കഴിയുന്നതിൽ എത്രയോ വലിയ തരംഗം സൃഷ്ടിക്കാൻ ആ ഒരു സ്വീകാര്യത ഏറ്റുവാങ്ങാൻ തനിക്ക് കഴിയും. ഇവരൊന്നും തലകുത്തി നിന്നാൽ പറ്റാത്ത വേദികളിലേക്ക് താൻ താലപ്പൊലിയോടെ സ്വീകരിച്ച് ആനയിക്കപ്പെടുന്ന കാഴ്ച അവരെ ബോധ്യപ്പെടുത്തണം, കാണിച്ചു കൊടുക്കണമെന്ന് ശശി തരൂർ ആഗ്രഹിച്ചെങ്കിൽ മുഴുവൻ അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല, അദ്ദേഹം അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. നമുക്കറിയാലോ NSS ജയന്തി സമ്മേളനം AK ആന്റണിക്ക് ശേഷം ഉദ്ഘാടനം ചെയ്ത ആദ്യത്തെ മനുഷ്യൻ, ഇതാ മാരാമൺ കൺവെൻഷനിൽ എത്രയോ കാലത്തിന് ശേഷം ഒരു കോൺഗ്രസ് നേതാവ് അവരുടെ യുവജന സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷകനായി മാറുന്നു. അപ്പൊ മറ്റു പലർക്കും കഴിയാത്ത വേദികള്, അംഗീകാരങ്ങള്, ആദരവുകളാണ് ശശി തരൂരിന് കിട്ടുന്നത് എന്നത് സത്യം. പക്ഷെ അത് വളരെ വേഗത്തിൽ ചെലവാക്കി തീർക്കുന്നു. തനിക്ക് കിട്ടുന്ന ആ അംഗീകാരം വളരെ വേഗത്തിൽ ചെലവാക്കി തീർക്കുന്നത് എങ്ങനെ? കോൺഗ്രസിൽ നിന്ന് അതിന്റെ പ്രതികരണങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്നാണ് ശ്രീകുമാർ. നോക്കൂ, സതീശൻ എന്തായാലും ഇക്കാര്യത്തിൽ നല്ല ഗ്രഡ്ജ് ഉണ്ടെന്ന് സതീശന്റെ എല്ലാ വാക്കുകളിൽ നമുക്ക് വ്യക്തമാകുന്നതാണ്. സുധാകരൻ അധികം വോക്കൽ അല്ല എങ്കിൽ തന്നെയും ശശി തരൂർ സംഘടനയോട് കീഴ്പ്പെട്ട് നിൽക്കണം എന്ന അഭിപ്രായക്കാരനാണ്. ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ കൂടി ഉൾക്കൊണ്ടു പോകണം എന്ന നിലപാട് മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. AK ആന്റണി ആണെങ്കിൽ തരൂർ എന്ന അസറ്റിനെ പാർട്ടി ഉപയോഗിക്കണം എന്ന നിലപാടുകാരനാണ്. രമേശ് ചെന്നിത്തലക്ക് ശശി തരൂരിനോട് ഒരുപക്ഷെ പ്രത്യേകിച്ച് വൈരനിര്യാതന ബുദ്ധിയൊന്നും ഇല്ലെങ്കിലും
അക്കാര്യത്തിൽ സംഘടനയ്ക്ക് സംഘടനയെ മറികടന്ന് പോകുന്നതിൽ രമേശ് ചെന്നിത്തലയും ഏതാണ്ട് സതീശനോളം പോകുന്ന നിലപാടെടുത്തിട്ടുണ്ട്. നോക്കൂ, ഇതിനകത്ത് എന്നുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശശി തരൂരൊരു വിമത പ്രഭാവമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇവരൊക്കെ ഒത്തുകൂടുന്ന ഒരു സാഹചര്യം വരില്ലേ? പാർട്ടിക്കതീതമായി അല്ലെങ്കിൽ ഗുണകരമല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മളെയൊക്കെ മറികടന്നുകൊണ്ട് നിസ്സാരമാക്കിക്കൊണ്ട് ഒരു നേതാവ് മാത്രമായി ഇങ്ങനെ പരിലസിക്കും, അത് എങ്ങനെയായിരിക്കും ശശികുമാർ മറ്റ് നേതാക്കൾ എടുക്കുക? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ശശി തരൂര് മറ്റുള്ളവരെ പോലെ ഒരു നേതൃഗണത്തിൽ വരുന്നില്ലല്ലോ. അദ്ദേഹം പാർലമെന്റ് തലത്തിൽ 13 വർഷത്തെ പരിചയമായി വന്ന് കോൺഗ്രസിനോട് ഒപ്പം നിൽക്കുന്ന ഒരു ശ്രദ്ധേയനായ ദേശീയ അന്തർദേശീയ താരമാണ്. ആ സംശയമൊന്നും ഇല്ലാത്ത കാര്യമാണ്. പക്ഷെ അദ്ദേഹം ഇവിടെ എന്താണ് പറയുന്നത് വെച്ചാൽ, പാർട്ടി ഇല്ലെങ്കിലും എനിക്ക് എൻ്റെതായ ഒരു തലത്തിൽ മുന്നേറാൻ കഴിയുമെന്ന് കാണിക്കുകയാണ്. അത് അതിന് പാർട്ടിയിൽ നല്ലതല്ല. ഇപ്പൊ സതീഷിനൊക്കെ ഇവിടെ ഇപ്പോൾ ഉള്ള സതീഷ് അറിയാവല്ലോ ആ കാര്യങ്ങളൊക്കെ. ഇപ്പൊ സതീഷ് ഇപ്പൊ ഇടയ്ക്കൊരു കാര്യം ഞാൻ അതും കൂടെ ഒന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ സതീഷിനെ കുറിച്ച് മറ്റേ നികേഷ് ചോദിച്ചാൽ ആദ്യം ഉത്തരം പറയാം. സതീഷിന് വിഷമമുണ്ടാവും. കാരണം എന്താണെന്ന് അറിയാമോ? ഈ നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളെല്ലാം CPMനെതിരായ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പൊ ഇന്ന് തന്നെ ആലപ്പുഴത്തെ സംഭവങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ നികേഷെ, അവിടെ എന്താണ് നടക്കുന്നത്? ഒരു വിപ്ലവത്തിന്റെ ഈറ്റില്ലമെന്ന് CPM പറയുന്ന ആ പാർട്ടിയിലെ കുട്ടനാട്ടിൽ ഒരുപാട് പേര് രാജിവെക്കുന്നു. അവിടുത്തെ പ്രശ്നം എന്താ? ഇപ്പൊ അവിടുത്തെ പ്രശ്നം ആശയപരമല്ലല്ലോ. ലഹരിക്കടത്തും ലഹരി വാഹനം വാങ്ങിക്കലും ഒക്കെ അല്ലേ? എന്നിട്ട് അവിടെ പാർട്ടി സ്ഥിരം പറയുന്നൊരു വാക്കുണ്ട്, ജാഗ്രത കുറവ്. എന്ത് ജാഗ്രത കുറവ് കാണിച്ചു എന്നാ പറഞ്ഞത്? ഒരു ബ്രാഞ്ച് സെക്രട്ടറിയെ പുറത്താക്കി വേറൊരാളെ പുറത്താക്കാത്ത ജാഗ്രത കുറവ്, സസ്പെൻഷൻ. ആ സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളെ പിന്നെ മന്ത്രി ന്യായീകരിക്കുക. ഇതൊക്കെ ആ പാർട്ടി നടക്കുമ്പോൾ, അതൊക്കെ കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുവരുമ്പം അതിനും വലിയ വാർത്ത ഇപ്പുറത്തുണ്ടായിട്ട് സ്ഥിതി എന്താ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ CPM ഇത് ഉപയോഗിക്കുന്നില്ല എന്ന് സതീഷ് പറയാത്ത സതീഷിന്റെ തന്ത്രമാണ്. കാരണം സതീഷ് ഇപ്പൊ തുറന്നു പറയാൻ ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ എന്നാ പിന്നെ സതീഷൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്നും ഈ റിപ്പോർട്ടർ ചാനൽ കാണുന്ന ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ എന്താ ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചിന്തിച്ചാലോ? അതുകൊണ്ട് സതീഷ് പറയാതിരിക്കുക. സതീഷ് ഒരു കാര്യം പറഞ്ഞില്ലേ, UDF ഉണ്ടോ? UDF ഇല്ലേ? LDF എവിടെയാ സതീഷ്? അതിന്റെ കൺവീനർ എവിടെയാ? ലീവ് കഴിഞ്ഞോ? LDF യോഗിച്ചത് എത്ര കാലമായി? നികേഷേ, നികേഷിന്റെ ഈ കഴിഞ്ഞ 1-2 വർഷത്തിലെ ഒരു ഭാഗ്യം ഉണ്ടായോ LDF കൺവീനറുടെ പത്രസമ്മേളനം കേൾക്കാൻ, നമുക്ക് ചർച്ച ചെയ്യാൻ? എവിടെ E.P. ജയരാജൻ? E.P. ജയരാജനെതിരെ ആരോപണം വന്നപ്പോ E.P. ജയരാജനെതിരെ ആ പാർട്ടിക്കാർ അഴിച്ചുവിട്ടത് എന്തൊക്കെയാ അഴിച്ചുവിട്ടത്? അപ്പൊ അതൊക്കെ ആ പാർട്ടിയിലും ഉണ്ട്. അപ്പൊ എല്ലാ പാർട്ടിയിലും ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ അത് ചൂഷണം ചെയ്യാനായിട്ട് UDFഉം സതീശനും സുധാകരനും ശ്രമിക്കുമ്പോൾ അതിന്റെ തടിയിടുന്ന രീതിയിലുള്ള അതിലും വലിയ വേറൊരു രീതിയിലൊരു വാർത്ത ഇപ്പോഴത്തുണ്ടാവണമെങ്കിൽ ആർക്കാണ് ദേഷ്യം വരാതിരിക്കുക? രാഷ്ട്രീയമല്ലേ ഇത്? രാഷ്ട്രീയത്തിൽ എന്താണ്? രാഷ്ട്രീയത്തിൽ തടസ്സങ്ങൾ നീക്കി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പൊ തടസ്സങ്ങൾ നീക്കി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തൃക്കാക്കര തെരഞ്ഞെടുപ്പിന് ശേഷം നികേഷത്തെ ആലോചിച്ച് നോക്കൂ. പിന്നെ കോൺഗ്രസിലുണ്ടായ ഒരു ഒരു കോലാഹലം എന്ന് പറയുന്നത് ഈ ശശി തരൂരുമായി ബന്ധപ്പെട്ട വിഷയമല്ലേ? ഏതെങ്കിലും ഗ്രൂപ്പിന്റെ വിഷയമുണ്ടോ? രമേശ് ഗ്രൂപ്പോ ചെന്നിത്തല ഉമ്മൻചാണ്ടി ഗ്രൂപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ നികേഷ് നേരത്തെ നടത്തിയ 4 പേരെ കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ വളരെ ശരിയാണ്. കാരണം ശശി തരൂരിനോട് ആർക്കും എതിർപ്പില്ല. പക്ഷെ അദ്ദേഹം ഈ പാർട്ടിക്കൊപ്പം പോകട്ടെ. പാർട്ടിയിലുള്ള എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട് നിൽക്കുമ്പോഴല്ലേ അതിനൊരു ഒരു 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 ശോഭയുണ്ടാവുള്ളൂ. ഇത് അതെന്താ? അത് ഇല്ലാതാവുകയാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ LDF UDF സംവിധാനം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ UDFന്റെ കഴിഞ്ഞ ആഴ്ചയല്ലേ UDF യോഗം ചേർന്നത്? LDF എവിടെ യോഗം ചേർന്നത് തിരിച്ച് സതീശൻ ചോദിക്കുമ്പോൾ അതിലും വലിയൊരു വിഷയം ശശി തരൂരുമായി ബന്ധപ്പെട്ട് ഉയരുകയാണെങ്കിൽ മരാമൺ കൺവെൻഷനോ NSS കൂടിക്കാഴ്ചയോ അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയുടെ തീരുമാനമൊക്കെ വന്നാൽ എന്തിരിക്കും? ഓർത്തഡോക്സ് സഭ എന്താണ് പറഞ്ഞത്? പ്രത്യേകിച്ച് അവരൊന്നും പറഞ്ഞിട്ടില്ല. ശശി തരൂർ ഇവിടെ ഉണ്ടാകണം, അതേ ഉള്ളവരെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇവിടെ ഉണ്ടാകണം എന്ന് പറയുമ്പോൾ അത് മുഖ്യമന്ത്രി ആകാനാണെന്ന് വ്യാഖ്യാനിച്ച് അതിന് വാർത്തയാക്കുക. വാർത്തയായി, അപ്പൊ പോയില്ലേ? അപ്പൊ അപ്പുറത്ത് സതീശനുണ്ട് കെട്ടി പൊക്കിക്കൊണ്ടുവന്ന ഇതോടെ പോയി. ഇന്ന് നോക്കി, ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം ആലപ്പുഴയിലത്തെ CPMന്റെ ലഹരി വിശേഷങ്ങളല്ലേ? അതില്ലാതാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാൻ പാടുണ്ട്.